ഡിയർ സ്റ്റുഡൻസ് വെൽക്കം. കേരള യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ എൻവയോൺമെന്റ് സ്റ്റഡീസ് എന്ന പേപ്പറിൽ നിന്നും ഇന്ന് മിനറൽ റിസോഴ്സസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. മിനറൽ റിസോഴ്സസ് എന്ന ടോപ്പിക് രണ്ടാമത്തെ മോഡ്യൂൾ എക്കോളജി ആൻഡ് എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് എന്ന രണ്ടാമത്തെ മോഡ്യൂളിൽ നാച്ചുറൽ റിസോഴ്സസ് എന്ന പ്രധാന ടോപ്പിക്കിന്റെ കൂടാണ് മിനറൽ റിസോഴ്സസ് എന്ന ടോപ്പിക് പഠിക്കുന്നത്. വളരെ പ്രാധാന്യമർഹിക്കുന്നതും പൊതുപരീക്ഷയ്ക്ക് പലപ്പോഴും ഈ ഒരു മിനറൽ റിസോഴ്സസ് എന്ന ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ചോദ്യങ്ങൾ നമുക്ക് പൊതുപരീക്ഷയ്ക്ക് ലഭിക്കാറുണ്ട്. നമുക്ക് ആദ്യം മിനറൽ എന്താണ് നോക്കാം. എ മിനറൽ ഇസ് എ നാച്ചുറൽ ഒക്കറിങ് സബ്സ്റ്റൻസ്. നാച്ചുറലായി ഒക്കറി ചെയ്യുന്ന ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ് മിനറൽ എന്ന് പറയുന്നത്. പലപ്പോഴും മിനറൽസ് ഭൂമിയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നു. മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് മൈനിങ് എന്ന് പറയുന്നത്. മിനറൽസ് ആർ നാച്ചുറൽ കോമ്പൗണ്ട്സ് ഫൗണ്ട് ഓൺ എർത്ത്. ഭൂമിയിൽ കാണുന്ന കോമ്പൗണ്ടുകളെയാണ്, നാച്ചുറലായി ഒക്കറി ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് മിനറൽസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരം മിനറൽസ് കോൺസെൻട്രേറ്റഡ് ഫോമിലായിരിക്കും മറ്റുള്ള വസ്തുക്കളായിട്ട് കൂടിക്കലർന്നായും കാണപ്പെടുന്നത്. അവയെ വേർതിരിച്ചെടുത്താണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത്. മിനറൽസിനെ പൊതുവെ രണ്ടായി ക്ലാസ്സിഫിക്കുന്നു, മെറ്റാലിക് മിനറൽസ് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ്. വീണ്ടും മെറ്റാലിക് മിനറൽസിനെ വീണ്ടും രണ്ടായി ക്ലാസ്സിഫിക്കുന്നു, ഫെറസ് നോൺ ഫെറസ് എന്ന് വീണ്ടും രണ്ടായി ക്ലാസ്സിഫിക്കുന്നു. സോ മിനറൽസ് ആർ ജനറലി ക്ലാസ്സിഫൈഡ് ഇൻ ടു ടൈപ്സ്, മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക്. മെറ്റാലിക് മിനറൽസ് ആർ അഗൈൻ ക്ലാസ്സിഫൈഡ് ഇൻ ടു ടൈപ്സ്, ഫെറസ് ആൻഡ് നോൺ ഫെറസ്. അതിൽ ഗോൾഡ്, സിൽവർ പോലെയുള്ള ലോഹങ്ങളെ നമ്മൾ മെറ്റാലിക് റിസോഴ്സസ് എന്നും, ബോക്സൈറ്റ് പോലെയുള്ള മിനറൽസിനെ നമ്മൾ നോൺ മെറ്റാലിക് മിനറൽസ് എന്നും വിളിക്കുന്നു. നേരത്തെ പറഞ്ഞു, മിനറൽസ് എന്ന് പറയുന്നത് പലപ്പോഴും കോൺസെൻട്രേറ്റഡ് ഫോമിൽ കാണപ്പെടുന്നു. ഭൂമിയിൽ പലപ്പോഴും ഇത്തരം കോൺസെൻട്രേറ്റഡ് ഫോമിൽ കാണപ്പെടുന്ന മിനറൽസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും കെമിക്കൽ പ്രോസസ് ഉപയോഗിച്ച് വേർതിരിച്ചാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും കമ്പൈൻഡ് ഫോമിലാണ് ഇത്തരം മിനറൽസ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ പൊതുവെ മൈക്ക, അയൺ ഓക്സൈഡ് പോലെയുള്ള പ്രധാന മിനറൽസ് പലപ്പോഴും എക്സ്ട്രാക്ട് ചെയ്ത് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഫെറസും നോൺ ഫെറസും മിനറൽസും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഫെറസ് മിനറൽസ് ആർ മെറ്റാലിക് മിനറൽസ് കണ്ടെയ്നിങ് അയൺ. അയൺ അംശം ഉള്ള മിനറൽസിനെയാണ് ഫെറസ് മിനറൽസ് എന്ന് പറയുന്നത്. വൈൽ നോൺ ഫെറസ് മിനറൽസ് ആർ ഡസ് നോട്ട് കണ്ടെയ്ൻസ് അയൺ. എന്നാൽ മെറ്റാലിക് ആണ് അയണിന്റെ അംശമില്ലാത്ത മിനറൽസിനെയാണ് നമ്മൾ നോൺ ഫെറസ് മിനറൽസ് എന്ന് പറയുന്നത്. രണ്ടും മെറ്റാലിക് ആണ്, എന്നാൽ അയൺ ഉണ്ട് അത്തരം ഫെറസ് മിനറൽസ് എന്ന് പറയും. എന്നാൽ അയൺ ഇല്ലെങ്കിൽ നമ്മൾ നോൺ ഫെറസ് എന്ന് പറയും. ഫെറസ് മിനറൽസിന് പ്രത്യേകത പറഞ്ഞാൽ മാഗ്നറ്റിക് ആണ്, വെയിറ്റ് കൂടുതലാണ്, കൊറോഷൻ റെസിസ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ നോൺ ഫെറസ് മിനറൽസിന് പ്രത്യേകത എന്ന് പറയുന്നത് മെറ്റാലിക് ആണ്, എന്നാൽ മാഗ്നറ്റിക് അല്ല, ഒരു കാന്ത സ്വഭാവമൊന്നുമില്ല, വെയിറ്റ് വളരെ കുറവാണ്, കൊറോഷൻ പോലെയുള്ള പ്രശ്നങ്ങളെ റെസിസ്റ്റ് ചെയ്യുന്നു. അതിൽ ഗോൾഡ് എന്ന് പറയുന്ന ഒരു നോൺ ഫെറസ് മിനറലാണ്. അങ്ങനെ മെറ്റാലിക് മിനറൽസ് നമ്മൾ രണ്ടായി ക്ലാസ്സിഫിക്കുന്നു എന്ന് കണ്ടു, ഫെറസും നോൺ ഫെറസും. അതിൽ അയൺ അടങ്ങിയിരിക്കുന്ന മിനറൽസിനെ നമ്മൾ ഫെറസ് എന്നും, അയൺ ഇല്ലാത്ത മെറ്റാലിക് മിനറൽസിനെ നമ്മൾ നോൺ ഫെറസ് എന്നും വിളിക്കുന്നു. ഫെറസ് മിനറൽസിന്റെ പ്രത്യേകത പറഞ്ഞു, കൊറോഷൻ റെസിസ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ നോൺ ഫെറസ് മിനറൽസ് പലപ്പോഴും കൊറോഷൻ റെസിസ്റ്റ് ചെയ്യുന്നു, അതിജീവിക്കുന്നു. ഇനിയും മിനറൽസിന്റെ ഇമ്പാക്ട്, എൻവയോൺമെന്റിൽ എത്രം ഇമ്പാക്ട്, ഏത് രൂപത്തിലാണ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ, പൊതുവെ നാല് പ്രധാന വിഷയങ്ങളാണ് മിനറൽസിന്റെ എക്സ്ട്രാക്ഷൻ എൻവയോൺമെന്റിൽ ചെലുത്തുന്നത്. ഒന്ന്, പലപ്പോഴും എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന പ്രശ്നം പലപ്പോഴും മിനറൽസിന്റെ എക്സ്ട്രാക്ഷൻ കോസ് ചെയ്യും. ഡസ്റ്റ്, സ്മോക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പലപ്പോഴും ഹെൽത്ത് ഇഷ്യൂസ് ഇത്തരം എയർ പൊല്യൂഷൻ വരുത്തുന്നു. രണ്ട്, പലപ്പോഴും മിനറൽസ് വാട്ടർ ബോഡീസിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നു, വാട്ടർ ബോഡീസിനെ പൊല്യൂട്ട് ചെയ്യുന്നു. മൂന്ന്, പലപ്പോഴും സോയിലിന്റെ ക്വാളിറ്റിയെ ഡിഗ്രേഡ് ചെയ്യുന്നു, അഗ്രികൾച്ചറൽ ലാൻഡിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നു. നാല്, പലപ്പോഴും ലൈഫ് ഫോംസിനെ എഫക്ട് ചെയ്യുന്നു, റെപ്റ്റൈൽസിനെ എഫക്ട് ചെയ്യുന്നു, ബേർഡ്സിനെ പലപ്പോഴും എഫക്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞു, മിനറൽസ് പലപ്പോഴും ഭൂമിയിൽ നിന്ന് മൈനിങ് എന്ന് പറയുന്ന പ്രവർത്തനം ഉപയോഗിച്ചാണ് വേർതിരിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഖനനം ചെയ്തെടുക്കുന്നത്. ഇത്തരം ഖനനം എന്ന് പറയുന്ന പ്രക്രിയ പലപ്പോഴും എൻവയോൺമെന്റൽ പൊല്യൂഷൻ കോസ് ചെയ്യും. അതിൽ എയർ പൊല്യൂഷൻ ഉൾപ്പെടുന്നു, വാട്ടർ പൊല്യൂഷൻ ഉൾപ്പെടുന്നു,
സോയിലിന്റെ ക്വാളിറ്റി മാറുന്നു, സോയിൽ പൊല്യൂഷൻ ഉൾപ്പെടുന്നു. പലപ്പോഴും വളരെ റെയർ ആയ സ്പീഷീസ് ഓഫ് ബേർഡ്സിനെയും റെപ്റ്റൈൽസിനെയും ഇത്തരം മൈനിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി എഫക്ട് ചെയ്യുന്നു. അങ്ങനെ മിനറൽസ് പലപ്പോഴും വളരെ അഡ്വേഴ്സ് ആയ എഫക്റ്റുകൾ എൻവയോൺമെന്റിൽ ചെലുത്തുന്നു. ഇനിയും ഇന്ത്യയിൽ നിന്നും ഏതൊക്കെ മിനറൽസാണ് നമ്മൾ പൊതുവെ എക്സ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ അതിൽ ഒന്നാമത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മിനറലാണ് അയൺ ഓർ എന്ന് പറയും. പലപ്പോഴും ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ അയൺ ഓർ എക്സ്ട്രാക്ട് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അയൺ പൊതുവെ രണ്ട് രൂപത്തിലാണ് ഇന്ത്യയിൽ നമ്മൾ കാണപ്പെടുന്നത്. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞ രണ്ട് രൂപത്തിലാണ് അയൺ ഓർ കാണപ്പെടുന്നത്. പലപ്പോഴും ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ടി അയൺ ഓർ ഉപയോഗിക്കുന്നു. ഈ രണ്ടാമത്തെ മിനറലാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും അലുമിനിയത്തിന്റെ ഒരു ഓറാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അലുമിനിയം എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ബോക്സൈറ്റ് ഖനനം ചെയ്ത് ഉപയോഗിക്കുന്നു. ഇന്ത്യയിലും കേരളത്തിലും ഈ ബോക്സൈറ്റ് എന്ന് പറയുന്നതിന്റെ ഒരു നിക്ഷേപം പലപ്പോഴും ഇന്ത്യയിൽ കാണാറുണ്ട്. കേരളത്തിലും ബോക്സൈറ്റ് നിക്ഷേപം പലപ്പോഴും പല ജില്ലകളിലും ബോക്സൈറ്റ് നിക്ഷേപം കാണുന്നു. ബോക്സൈറ്റ് കൂടുതലായി അലുമിനിയം എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഹില്ലി റീജിയണിൽ ഇത്തരം ബോക്സൈറ്റ് നിക്ഷേപങ്ങൾ കൂടുതലാണ്. അങ്ങനെ ഇന്ത്യയിൽ പൊതുവെ ബോക്സൈറ്റ് പലപ്പോഴും അലുമിനിയം ഇൻഡസ്ട്രിക്ക് പലപ്പോഴും യൂസ് ചെയ്യും. നേരത്തെ പറഞ്ഞു അയൺ ഓർ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മിനറലാണ്, ഇന്ത്യയിൽ കൂടുതലായിട്ടും എക്സ്ട്രാക്ട് ചെയ്യുന്നു. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അയൺ ഓർ എക്സ്ട്രാക്ട് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. രണ്ടാമത് വരുന്ന മിനറൽ എന്ന് പറഞ്ഞാൽ ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റ് ഒരു ഓറാണ്, അലുമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. ഇനി മൂന്നാമത് ഇന്ത്യയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന മിനറൽ എന്ന് പറയുന്നത് മാംഗനീസ് ആണ്. പലപ്പോഴും അലോയ്സിന്റെ നിർമ്മാണത്തിൽ മാംഗനീസ് യൂസ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ മാംഗനീസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഒഡീഷയാണ്. സോ ഒഡീഷ ഈസ് വൺ ഓഫ് ദ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് മാംഗനീസ്. മാംഗനീസ് പൊതുവെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു, മാനുഫാക്ചറിംഗ് ഓപ്പറേഷൻസ് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി അടുത്തൊരു മിനറൽ എന്ന് പറഞ്ഞ മൈക്കയാണ്. പലപ്പോഴും ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നു, ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നു. പലപ്പോഴും ഷീറ്റുകളായിട്ട് കാണപ്പെടുന്ന ഇത്തരം മൈക്ക പലപ്പോഴും ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഘടകമാണ്. ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, രാജസ്ഥാൻ, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളാണ് കൂടുതലായി മൈക്ക എന്ന് പറയുന്ന മിനറൽ കൂടുതലായിട്ടും എക്സ്ട്രാക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിലും ഇലക്ട്രിക്കൽ ആപ്ലിക്കൻസിന്റെ മാനുഫാക്ചറിൽ മൈക്ക എന്ന് പറയുന്ന മിനറൽ പലപ്പോഴും യൂസ് ചെയ്യുന്നു. മൈക്ക ഷീറ്റ് പലപ്പോഴും ഷീറ്റായി വേർതിരിച്ച് ഇത്തരം ഷീറ്റുകൾ പലപ്പോഴും ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നു. പലപ്പോഴും ബോർഡുകളുടെ നിർമ്മാണം, പലപ്പോഴും പല ചിപ്പുകളുടെ നിർമ്മാണത്തിൽ പോലും മൈക്ക യൂസ് ചെയ്യുന്നു. മൈക്ക എന്ന് പറയുന്നത് നമ്മുടെ പൊതുവെ ഷീറ്റുകളായിട്ട് ഉപയോഗിക്കുന്ന ഒരു മിനറലാണ്. ഇനി കേരളത്തിൽ കാണപ്പെടുന്ന മിനറൽസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ പൊതുവെ മൂന്ന് പ്രധാന മിനറൽസ് ആണ് കേരളത്തിൽ കാണുന്നത്. ഒന്ന് തോറിയം. കേരളത്തിലെ ബീച്ച് സാനിൽ കാണപ്പെടുന്ന വളരെ പ്രശസ്തമായ ഒരു മിനറലാണ് തോറിയം എന്ന് പറയുന്നത്. പലപ്പോഴും ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഇത്തരം തോറിയം എന്ന് പറയുന്ന മിനറൽ ഒരു ഫ്യൂവലായി യൂസ് ചെയ്യുന്നു. രണ്ട്, വളരെ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ കാണപ്പെടുന്ന ഗോൾഡ്. ഗോൾഡ് പൊതുവെ വയനാട്, നിലമ്പൂർ പോലെയുള്ള റീജിയനിലാണ് ഗോൾഡിന്റെ ചെറിയൊരു രൂപത്തിലെങ്കിലും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ചെറിയൊരു ഡിപ്പോസിറ്റ് കാണപ്പെടുന്നു. പിന്നീട് ബോക്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അലുമിനിയം ഇൻഡസ്ട്രിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ബോക്സൈറ്റ് എന്ന് പറയുന്ന മിനറലും കേരളത്തിൽ കാണുന്നു. കേരളത്തിലെ പൊതുവെ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലാണ് ബോക്സൈറ്റിന്റെ കൂടുതലായ നിക്ഷേപം കാണപ്പെടുന്നത്. ബോക്സൈറ്റ് നേരത്തെ പറഞ്ഞു അലുമിനിയം ഇൻഡസ്ട്രിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ ചൈന ക്ലേ എന്ന് പറയുന്ന ഒരു മിനറലും കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നു. പലപ്പോഴും സെറാമിക് ഇൻഡസ്ട്രിക്ക് വേണ്ടി ചൈന ക്ലേ എന്ന് പറയുന്ന മിനറലും കേരളത്തിൽ വളരെ വൈഡായി യൂസ് ചെയ്യുന്ന ഒരു മിനറലാണ്. അങ്ങനെ മിനറൽസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമാണ്. പലപ്പോഴും നാച്ചുറലായി ഒക്കെ ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് മിനറൽസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.